لآله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعظنا، انظرنا، أدركنا، بلع العلا بكماله، كشف الضجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا. ارحم الراحمايا الملك الجبارايا الله نند فضل غند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون ني فرطة پتت سواله ينغل كنت إنن وره ينغل للم ينغل لسنه ينغل للم إي مهتا يا مجلس الاتيا مهان مارا يا سيدن مار علماكل ومراكل سهودر سهودر مار سهائك النور استابن ومائي أهل سنة يرده സംരംഭങ്ങളുമായി സഹായികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും വീട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആരാ കൈവടിഞ്ഞാലും ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ തറച്ച് ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ സാദാത്തുക്കൾ, ഷെയ്ഖുന ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഞാനിന്ന് കൂടുതലായി സംസാരിക്കില്ല. വളരെ ശക്തമായ മഴ വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം, ഇന്ന് പത്രം നോക്കിയപ്പോൾ എല്ലാവരും വായിച്ചു കാണും മധ്യകേരളം വെള്ളത്തിൽ മുങ്ങി എന്ന ഹെഡിങ്ങിൽ. വളരെ ശക്തമായ മഴ വർഷിച്ചുകൊണ്ട് നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ കർണാടക ഭാഗങ്ങളിലൊക്കെ ശക്തമായ മഴ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനുകൾ പോലും റദ്ദാക്കേണ്ട അവസ്ഥയിലേക്ക്, സ്കൂളുകൾ ദിവസങ്ങളായി പ്രവർത്തിക്കാൻ കഴിയാതെ അടച്ചിടേണ്ട അവസ്ഥയിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം ആരൂപേണ വളരെയധികം വെള്ളത്തിൽ
താഴ്ന്ന് ദുരിതമനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലുള്ള നമ്മുടെ സ്നേഹികൾ, അള്ളാഹു അവർക്കൊക്കെ, നമുക്കും അള്ളാഹു സലാമത്ത് നൽകട്ടെ. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. അങ്ങനെ ഒരുപാട് സ്ഥിരമായിട്ട് നമ്മുടെ സ്വലാത്തിന് വരുന്ന ആളുകൾ ഇന്ന് വന്നിട്ടില്ല. പല ഭാഗത്തും മഴ കാരണം റോഡ് ബ്ലോക്കും അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ അറിയിച്ച് ഇൻഷാല്ലാ ഏതായാലും നമ്മുടെ ഈ സ്വലാത്ത് കഴിഞ്ഞ് ദൂരെ ദൂരെ തമിഴ്നാട് മദ്രാസ് ഉൾപ്പെടെയുള്ള, ബോംബെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ മാസ്കോ മുനീർ ഹാജി അടക്കമുള്ള നമ്മുടെ സ്നേഹികൾ ഈ മഹത്തായ സദസ്സിൽ ഉണ്ട്. ഇൻഷാ അല്ലാ എല്ലാവർക്കും വേണ്ടി നാം ദുആ ചെയ്യുകയും ഈ പരിശുദ്ധമായ മാസം വിശ്വാസി വിശ്വാസിനികൾ പരിശുദ്ധ കഅബ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജിന് പുറപ്പെടാൻ ഒരുങ്ങി അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള എത്രയോ സ്നേഹജനങ്ങളുണ്ട്. അള്ളാഹു നമുക്കും അവർക്കും, അനുപ ഹാജിയും കരീം ഹാജിയും ഒക്കെ ഇന്ന് സ്വലാത്തിന് കൂടിയിട്ട് വേണം ഹജ്ജിന് പോകാൻ, നമ്മുടെ ജർവാനി മുഹമ്മദ് മുസ്ലിയാരടക്കം. അങ്ങനെ ഒരുപാട് ആളുകൾ ഹജ്ജ് ഉംറ സിയാറത്ത് ഉദ്ദേശിച്ച് പുറപ്പെടാൻ ആഗ്രഹിക്കുന്നു. നമുക്കും അവർക്കും, ഉദ്ദേശിച്ച സകല സ്നേഹികൾക്കും മക്ബൂലും മബ്റൂറുമായ നിൽക്ക് ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിച്ച് ആഫിയത്തോടെ അഹലുകാരിലേക്ക്, നാടുകളിലേക്ക്, ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാൻ. ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സദസ്സിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്ന ജുലൂസൻ അൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് തല അലൈന റജുലുൻ എന്നിങ്ങനെ തുടങ്ങി ഒരു നീണ്ട ഹദീസാണ്. അത് പറഞ്ഞാൽ ഒരുപാട് സമയം പോകും, അതുകൊണ്ട് ഞാൻ ചുരുക്കി അതിൽ ആശയം പറയാം, വളരെ ചുരുക്കി. ഹജ്ജുമായി ബന്ധപ്പെട്ട ആ ഭാഗം മാത്രം. ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയം ഒരാൾ ഞങ്ങളിലേക്ക് കടന്നു വന്നു. നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ കണ്ടാൽ ഒരു മുസാഫിറാണ്, യാത്രക്കാരനാണെന്ന് തോന്നൂല. അതേസമയം വലാ യഅരിഫുഹു മിന്ന അഹദ്, ഞങ്ങളിൽ നിന്ന് ഒരാളും അദ്ദേഹത്തെ പരിചയവുമില്ല. അങ്ങനെയുള്ള നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ വന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഇരിക്കുന്ന ആ മുൻവശത്ത് വന്ന് തങ്ങളുടെ കാൽമുട്ടിനോട് വന്ന വ്യക്തിയുടെ കാൽമുട്ട് ചേർത്തി ഇരുന്നിട്ട് ഓരോന്ന് ചോദിച്ച കൂട്ടത്തിൽ ചോദിക്കുകയാണ്, അഖ്ബിർനി അനിൽ ഇസ്ലാം, നിങ്ങൾ എന്നോട് ഇസ്ലാമിനെ സംബന്ധിച്ച് പറയണം, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. ആൽ മറുപടി വന്നു, അവിടെ നിന്ന് പറഞ്ഞു, അൽ ഇസ്ലാം അന്തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് വതുഖീമ സ്വലാത്ത വതൂതിയ സകാത്ത വതസൂമ റമളാന വതഹജ്ജൽ ബൈത ഇനിസ്തതഅത ഇലൈഹി സബീല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് പറയലാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അഷ്ഹദു ഐ അഹ്ളറു, ഞാൻ മനസ്സിൽ ഹാളറാക്കി ഉറപ്പിക്കുന്നു, ഇബാദത്തിന് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നും മനസ്സിൽ ഹാളറാക്കി ഉറപ്പിക്കുന്നു. നിസ്കാരം നിലനിർത്തലാണ്, സക്കാത്ത് കൊടുക്കലാണ്, നോമ്പനുഷ്ഠിക്കലാണ്, ഹജ്ജ് കർമ്മം വ തഹജ്ജൽ ബൈത ഹജ്ജ് കർമ്മം നിർവഹിക്കലാണ്. ആ ഇസ്ലാമിന്റെ അഞ്ച് കർമ്മങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ ഹജ്ജ്,
ഹജ്ജിനെ സംബന്ധിച്ച് നാം ഒന്ന് ചെറിയ നിലക്ക് പഠിച്ചു നോക്കിയാൽ കൂടുതലൊന്നും അതിലേക്ക് കടക്കാതെ ചെറിയ നിലക്കൊന്ന് തട്ടിച്ചു നോക്കിയാൽ എല്ലാ അവാമുന്നാസിനും സാധാരണക്കാർക്കും മനസ്സിലാകും ഹജ്ജിന്റെ കർമ്മങ്ങൾ മുഴുവനും ഹജ്ജിന്റെ അഴമാലുകൾ മുഴുവനും അത് മഹാന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അല്ലേ. ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇപ്പൊ കുറഞ്ഞ ആളുകൾ മഹാന്മാരെ ആദരവിനെ തള്ളിപ്പറയുന്ന ഞങ്ങൾ തന്നെ വലിയ ആളുകൾ എന്ന നിലക്ക് അവകാശവാദം ഉന്നയിച്ച് ഖുർആനിന്റെ തൗഹീദിന്റെ ആളുകളായി രംഗപ്രവേശനം ചെയ്യുന്ന ജനങ്ങളെ ഈമാനെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ സ്വാലഹീങ്ങളെ ആക്ഷേപിക്കുന്ന കാലഘട്ടം, മുൻകാല മഹത്തുക്കളെ തള്ളിപ്പറയുന്ന അവസ്ഥ കാണാൻ ഇടവരും. അത് ഖിയാമത്തിന്റെ അലാമത്താണെന്നാണ് തങ്ങൾ പറഞ്ഞത്. അതാണ് നേർക്ക് നേരെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര മനസ്സിലാക്കിയാൽ മതി. ഏതായിരുന്നാലും മഹാന്മാർക്ക് അള്ളാഹു നൽകിയ ആ വലിയ ആദരവ് അത് ഹജ്ജിലൂടെ പ്രകടമായി ലോകവിശ്വാസി ജനങ്ങൾ അംഗീകരിച്ചേ പറ്റൂ എന്ന നിലക്ക് റബ്ബിന്റെ നിർബന്ധമാണ്. പരിശുദ്ധ ശരീഅത്തിന്റെ, പരിശുദ്ധ ഇസ്ലാമിന്റെ വളരെ ശക്തമായ ഇടപെടലാണ് ഹജ്ജിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മഹാന്മാരെ തള്ളിപ്പറയുന്ന ആളുകൾ എങ്ങനെ ഹജ്ജ് ചെയ്യും? അവരും പോവല്ലോ. ഞങ്ങൾ ഹജ്ജിന് പോവാണ്, ഉംറക്ക് പോവാണെന്ന് പറയല്ലോ. എങ്ങനെ ഹജ്ജ് ഉംറ സ്വാലിഹീങ്ങളെ തള്ളിപ്പറയുന്ന ആളുകൾക്ക് എങ്ങനെ ഹജ്ജ് ഉംറ നിർവഹിക്കാൻ പറ്റും? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. വമൻ യുഅല്ലിം ശഅഇറല്ലാഹി ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ശിആറുകളെ തഅലീം ചെയ്യുക എന്നുള്ളത് അത് ഖൽബിന്റെ തഖ്വയാണ്, അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്, സൂക്ഷ്മാലുക്കളുടെ സ്വഭാവമാണ്. അള്ളാഹു ആദരിച്ചതിനെ ആദരിച്ചതിനെ ആദരിച്ചവരെ ആദരിക്കുക, അത് ഈമാനിന്റെ മിനൽ ഈമാൻ, ഈമാനിന്റെ വലിയ ഭാഗമാണ്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മഹാന്മാരെ ആദരിക്കുകയും സ്നേഹിക്കുകയും, ഇനിയുള്ള ദിവസങ്ങൾ വളരെ ബഹുമാനമുള്ള ദിവസങ്ങളാണ്, ദുൽഹജ്ജിലെ 10 ദിവസങ്ങൾ, വൽ ഫജ്രി വലയാലിൻ അസ്ർ, അതൊക്കെ പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. ആ പുണ്യമാക്കപ്പെട്ട സമയങ്ങളൊക്കെ നമ്മിലേക്ക് കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ആത്മീയമായതിലേക്ക് വലിയ ഉന്നമനത്തിലേക്ക് ഉയരാൻ പരിശുദ്ധ അറഫയുടെ ദിവസം കാരണമായത് താരീഖിൽ അയ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറും അറഫനാൾ ഫഷുവായിച്ചാരെ ഇതിനോ പടച്ചെന്ന് പശുവോ പറഞ്ഞോവർ മുഹീദ്ദീൻ മലയിൽ കാണാം. പശുവിനെങ്ങനെ തളിച്ചുകൊണ്ട് പോകുമ്പോ പശു തിരിഞ്ഞ് ചോദിച്ചത് ഇതിനു വേണ്ടിയാണോ നിങ്ങളെ പടക്കപ്പെട്ടത് യാ അബ്ദൽ ഖാദിർ? അങ്ങനെ വീട്ടിൽ പോയി മാളിക മുകളിൽ കയറി പുറത്തേക്ക് നോക്കുന്ന സമയം അറഫയിൽ ജനങ്ങൾ തിങ്ങിക്കൂടിയ രംഗം കണ്ടിട്ട് ഉമ്മയിലേക്ക് മടക്കി ഉമ്മയോട് സങ്കടപ്പെട്ട് എന്നെ സ്വാലിഹീങ്ങളെ കൂടെ ചേർക്കാൻ എൽമിന്റെ വഴിയിലേക്ക് എന്നെ പറഞ്ഞുവിടണമെന്ന് സമ്മതം വാങ്ങിയിട്ട് 40 സ്വർണ്ണനാണയങ്ങൾ ഉമ്മ മകനിക്ക് സമ്മാനിച്ച് എൽമ് പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ട് വലിയ ഔലിയാക്കളുടെ റയീസായി, വലിയ കറാമത്തിന്റെ ഉടമയായി, വലിയ സ്ഥാനം കരഗതമാക്കുന്ന അവസ്ഥയിലേക്ക് അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വതആല വഅഫുല അലം ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളെ ഉയർത്തിയ ആ വലിയ ബഹുമാനമുള്ള സമയങ്ങളൊക്കെയാണ് നമുക്ക് വരാനുള്ളത്. അതുകൊണ്ട് അള്ളാഹു ആദരിച്ചതിനെ ആദരിച്ചവരെ ആദരിക്കുക, സ്നേഹിക്കുക,
അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ഇല്ലാതെയായി പോയാൽ ഇബ്ലീസിന്റെ പൈശാചികമായ അവസ്ഥയിൽ നാം അത് പതിച്ചു പോകും എന്ന് മനസ്സിലാക്കിയിട്ടു തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ. തഖ്വ ഉണ്ടെങ്കിലേ വിജയിക്കാൻ പറ്റും. തഖ്വ അല്ലാത്ത ആളിൽ നിന്ന്, തഖ്വ മുത്തഖികളിൽ നിന്നല്ലാതെ അഅ്മാൽ സ്വീകാര്യമല്ല. എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് ഇംതിസാല അവാമിരില്ല വജ്തിനബു നവാഹിഹി. അല്ലാഹു കൽപ്പിച്ചത് എടുക്കുക, അല്ലാഹു വേണ്ട എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുക, മാറ്റിവെക്കുക, അതാണല്ലോ തഖ്വ. ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ റമദാനിലെ നോമ്പ് അതിനു വേണ്ടിയായിരുന്നല്ലോ. ആ റമദാനിൽ നേടിയെടുത്ത തഖ്വ മരണം വരെ നിലനിർത്താൻ വിശ്വാസികൾക്ക് കഴിയണം. ഇന്ന് ഹറാം വർദ്ധിച്ച കാലഘട്ടമാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം ഉള്ളത്. കള്ളും കഞ്ചാവും ആൻസും പാൻപരാഗും ബ്രൗൺ ഷുഗറും മധുവുമൊക്കെ ഉപയോഗിച്ചിട്ട് മുസ്ലിം തറവാട്ടിൽ വളർന്ന് ജനിച്ചു വളർന്ന് ചെറിയ ഏഴാം ക്ലാസ് തൊട്ട് മുതിർന്ന് പഠിക്കുന്ന നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, എത്രത്തോളം പെൺകുട്ടികൾ പോലും മയക്കുമരുന്നിന് അടിമകളാണെന്ന് അറിയാൻ പറ്റുമ്പോൾ എവിടെ എത്തി ഈ സമുദായത്തിന്റെ അവസ്ഥ? വളരെ ഖേദകരമായ കാര്യങ്ങളാണ് നമുക്കറിയാൻ പറ്റുന്നത്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി പലിശയുമായി ഇടപെടാതെ, കളവ് പറയാതെ, അഴിമത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാതെ, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്താതെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വളരെ ശക്തമായി പറയാണ്, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുക്കുന്ന ഒരു ഗുണ്ടാസത്തിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ. ചുരുങ്ങിയ കാല ആയുസ് വളരെ ചുരുക്കല്ലേ ഉള്ളൂ. ബഹുമാനപ്പെട്ട സി ഉസ്താദിന്, സി അബ്ദുള്ള ഉസ്താദിന് അനുസ്മരിക്കുന്ന സദസ്സാണ്. പയ്യക്കി സയ്യിദ് അബ്ദുള്ള തങ്ങളെ പൈവളിക അവരനുസ്മരിക്കുന്ന സദസ്സാണ്. അവരൊക്കെ പെടുന്നനെ പെടുന്നനെ ഞങ്ങൾ മിനിഞ്ഞാന്ന് പേരോട് ഉസ്താദിന്റെ കുറ്റിയാടി സിറാജുൽ ഹുദയിലെ പരിപാടിയിലേക്ക് പോകുമ്പോഴാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വഫാത്തായി എന്ന വാർത്ത അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് പാതിരാത്രി 4 മണി സമയം കാസർഗോഡ് ഇറങ്ങിയിട്ട് വരുന്ന വഴിയിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ജനാസ സന്ദർശിച്ച് ദുആ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ബായാറു മുജമ്മയിലേക്ക് കടന്നത്. ഈ ഭാഗത്ത് കാസർഗോഡ് ജില്ലയിലെ പ്രഗത്ഭരായ, തലയെടുപ്പുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ് നമ്മിൽ നിന്ന് ഈ മാസത്തിൽ, ഈ അടുത്തടുത്ത സമയങ്ങളായി നമ്മിൽ നിന്ന് വഫാത്തായത്. ബഹുമാനപ്പെട്ട പയ്യക്കി ഉസ്താദും സയ്യിദ് അബ്ദുള്ള തങ്ങളും ബഹുമാനപ്പെട്ട സി അബ്ദുള്ള ഉസ്താദും, അല്ലാഹു അവരോടൊക്കെ ദറജ ഏറ്റി കൊടുക്കട്ടെ, മഅ്ഫിറത്ത് നൽകട്ടെ, നമുക്കും അവർക്കും മഹത്തുക്കളെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട സി ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഏത് സമയവും ബായാറിൽ എന്ത് വിഷയമുണ്ടെങ്കിലും നമ്മ കൂടെ ഓടിയെത്തി വേണ്ട കാര്യങ്ങൾ ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി നമുക്ക് താങ്ങും തണലുമായി നിലകൊണ്ട വലിയ മഹത് വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട സി അബ്ദുള്ള ഉസ്താദ്. ഞങ്ങൾ ഇന്നലെയും അവരെ വീട്ടിൽ പോയി. അല്ലാഹു ആ കുടുംബത്തിന് ബർക്കത്തേറ്റി കൊടുക്കട്ടെ, ആഫിയത്ത് കുറഞ്ഞ ഭാര്യയ്ക്ക് അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലൊന്നും പറയാതെ, ധാരാളം ആളുകൾ കടവത്തൂർ ഖാദി ഉസ്താദ്, പള്ളങ്കോട് അബ്ദുൽ ഖാദിർ മദനി, കഞ്ഞാണ ഉസ്താദ്, ബി എസ് ഉസ്താദ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. ബഹുമാനപ്പെട്ട പഴശ്ശി അബ്ദുൽ ലത്തീഫ് സഅദി പഴശ്ശി ഉസ്താദിന്റെ പ്രഭാഷണം ഇവിടെ മണിക്കൂറുകൾ നീണ്ട് ഇവിടെ നടന്നു.
നമ്മുടെ ഹംസ മിസ്ബാഹിയുടെ സംസാരം ഇവിടെ നടന്നു. അങ്ങനെ ധാരാളം ആളുകൾ ഈ മഹത്തായ സദസ്സിൽ നേരത്തെ സദീഖ ഖാഫി എല്ലാവരുടെയും പേര് ഹാസായി ഹാസായി പറഞ്ഞ് ജലാൽ തങ്ങളും ബാത്തൂർ സഖാഫിയും അങ്ങനെ തുടങ്ങി സൂഫി മദനിയും എല്ലാവരും ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അള്ളാ എന്റെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ മലപ്പുറത്തെ 10,000 സംബന്ധിക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്ത് ഈ വരുന്ന 6 ആഗസ്റ്റ് തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്ത്. അടുത്ത ബായാറ് സൊലാത്ത് 17 ആഗസ്റ്റ് വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. 17 ആഗസ്റ്റ് വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സൊലാത്ത് എന്നും ഓർമ്മപ്പെടുത്തി ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് മഹത്തായ ബായാറ് സൊലാത്തിൽ കൂടാൻ എത്തിയ എത്രയോ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. വാഹനത്തിലായി വന്ന ആളുകളുണ്ട്, റോഡ് മാർഗം. അവരൊക്കെ ഡ്രൈവർമാർ വളരെ ശ്രദ്ധിച്ചുകൊണ്ട്, ഈ മഴക്കാലം കൂടിയാണല്ലോ, റോഡ് വലിയ വലിയ കുഴികളാണ്, വെള്ളം കാണാത്ത അവസ്ഥയിൽ ചെറിയ വണ്ടികളൊക്കെ പെട്ടെന്ന് അതിൽ ചാടിപ്പോയാൽ വലിയ അപകടം പറ്റിപ്പോകും. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് ക്ഷീണമില്ലാതെ ഉറക്കില്ലാതെ ഉണർച്ചയിൽ തന്നെ ഡ്രൈവ് ചെയ്ത് ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് എത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. പിരിഞ്ഞു പോകുന്ന സമയം, ആണും പെണ്ണും ഇടകലരുന്ന സാഹചര്യം, പരിശുദ്ധ ഇസ്ലാം അനുവദിക്കാത്ത, ശരീഅത്ത് അനുവദിക്കാത്ത സാഹചര്യം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരും വളണ്ടിയർമാരോടൊക്കെ സഹകരിച്ചുകൊണ്ട് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പിരിഞ്ഞു പോകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. നാം ഇന്ന് നമ്മുടെ സ്വലാത്ത് തുടങ്ങി ദിക്ർ ചൊല്ലുമ്പോൾ ഈ മഹാന്മാരായ സയ്യിദന്മാരുടെ സയ്യിദിൻ്റെയും ഉലമാക്കളുടെയും പേരിൽ നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് നാം ഇന്നത്തെ ദിക്ർ ചൊല്ലുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ഖൽബിൽ അതുണ്ടാകണം എന്ന് പ്രത്യേകം പറഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദുന പൊസോട്ട് തങ്ങളുപ്പാപ്പാൻ്റെ ആണ്ട് ഈ വരുന്ന 27 ആഗസ്റ്റ് മുതൽ 30 തീയതി വരെ നീണ്ടു നിൽക്കുന്ന ആണ്ട് പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അവിടെ നടക്കാൻ പോകുന്നുണ്ട്, മലഹറിൽ നടക്കാൻ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹിറുൽ അഹദൽ തങ്ങളുപ്പാപ്പ അടക്കം എംഎ ഷെയ്ഖുന ഉസ്താദ് ഉൾപ്പെടെ അള്ളാഹു എല്ലാവർക്കും ദറജ ഏറ്റിക്കൊടുക്കട്ടെ. ഷെയ്ഖുന അലിക്കുഞ്ഞ് ഉസ്താദ്, കൻസുൽ അലമ ചിത്താരി ഉസ്താദ് ഉൾപ്പെടെ, റയീസുൽ അലമ ഉൾപ്പെടെ നമ്മുടെ സകല ഉലമാഅനും അള്ളാഹു ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. أستغفر الله العظيم 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 أستغفر الله العظيم
അസ്തഗ്ഫിറു അല്ലാഹു അളീം, അസ്തഗ്ഫിറു അല്ലാഹു അളീം, അസ്തഗ്ഫിറു അല്ലാഹു അളീം. أستغفر الله العظيم، 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 أستغفر الله العظيم. أستغفر الله العظيم، 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم. നേരത്തെ പറഞ്ഞ മഹത്തുക്കളുടെ പേരില് കൂടെ കരുതിയിട്ടാണ് നാം ചൊല്ലുന്ന തഹ്ലീൽ. ജതിദു ഈമാനക്കും വനവ്വറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, لا إله إلا الله، لا إله إلا الله، إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله، إلا الله،
لا إله إلا الله إلا الله 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 لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا حي حي يا قيوم يا حي يا قيوم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على يا ربي صل عليه وسلم. اللهم صل يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم.
اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد عليه وسلم اللهم صل على محمد يا ربي صل عليه اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم اللهم صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങള കബൂലാക്കണം റഹ്മാൻ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ് ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി കുനിയിൽ കുഞ്ഞമ്മദ് ഹാജി വെളക്കോട്ടൂർ അതുപോലെ സൂര്യതഖാഫിൻ്റെ അമ്മായിയുടെ മകൾ ഇന്ന് പെട്ടെന്ന് 32 വയസ്സ് പ്രായമുള്ള ഒരു യുവതി പെടുന്നനെ മരണപ്പെട്ടു അള്ളാഹു അവരുടെയൊക്കെ ഖബറ് സന്തോഷത്തിലാക്കട്ടെ എത്രയോ ആളുകൾ ഇന്നലെ ബടുക്കള് അങ്ങനെ ഹൈദരാബാദ് ബോംബെ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇന്നലെ ക്യാൻസർ പിടിപെട്ടു ഡോക്ടർമാർ കൈയൊഴിഞ്ഞിട്ടൊക്കെ ഉള്ള ആളുകൾ എത്രയോ ദൂരെ ദൂരെ കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്നടക്കം നമ്മുടെ മജ്‌ലിസ് ലക്ഷ്യമാക്കി വന്നെത്തിയ ഒരുപാട് സ്നേഹികളുണ്ട് അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ അള്ളാഹു സലാമത്ത് നൽകട്ടെ നമ്മുടെ കോയ ഹാജി കടലുണ്ടി അടക്കം ധാരാളം ആളുകൾ ഈ സദസ്സിൽ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ അടുത്ത ബായാർ സ്വലാത്ത് ആഗസ്റ്റ് മാസം 17 തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് നമ്മുടെ ജില്ലയിലെ സമുന്നതരായ നേതാക്കൾ ഒരു സ്വലാത്ത് മുടങ്ങാതെ ഈ സ്വലാത്തിൻ്റെ ദിവസം ഷെയ്ഖുന ഉസ്താദ് അവർ ഉൾപ്പെടെ കർണാടകയിലെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ അഹ്ലു സുന്നയുടെ സംഘടനാ നേതാക്കൾ നമ്മുടെ ഫൈലി അടക്കം സഖാഫി അടക്കം ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട് വണ്ടുവള്ള സഖാഫി അങ്ങനെ ധാരാളം ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാ മുഴുവൻ ആളുകൾക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي انعم علينا وهدانا الى دين الاسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعثنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد
وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹൈറാകാദ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ് മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ സ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر كنت قلب حياتك نم الله ايمان اتترنم الله تقوى اتترنم الله نافع علمنا وردبكنا الله ورعيتنا رضلتنا الله حرام لنا نغلق
ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പൊറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ ബായാറ് സ്വലാത്തിലും ഞങ്ങളുടെ സ്ഥാപനത്തിലും അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സദാത്തുക്കളുമായി കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തടക്കം അഹ്ലു സുന്നയുടെ മജ്ലിസുകൾ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പോപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. എല്ലാ സ്വലാത്തിലും ആംബുലൻസിൽ നമ്മുടെ മജ്ലിസിന്റെ ഈ ഇടതുവശത്ത് തന്നെ വന്ന് എത്തിയെത്തുന്ന നമ്മുടെ സ്നേഹിതൻ അന്തുപൊയ്യത്ത് വയലടക്കം അർഹമുർ റഹീമായ റബ്ബേ സകല സ്നേഹികൾക്കും ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളടക്കം ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പോപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം ഫോഴ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മുഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പോപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ വോൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാ, കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരടക്കം ശിഫ നൽകണം റഹ്മാന്. നാവിലും വായിലൊക്കെ പുണ്ണ് വന്ന്, കവളിൽ മുറിവ് വന്ന്, വയറ്റിൽ പുണ്ണ് വന്ന്, ഫൈൽസിന്റെ അർസസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ.
ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് ഗർഭപാത്രത്തിലടക്കം സഹോദരിമാർക്ക് മുഴകൾ വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകൾ അടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞിട്ട് പയാറ് സ്വലാത്ത് ലക്ഷ്യമാക്കി ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന് പ്രതീക്ഷയോടെ വന്ന് പ്രിയപ്പെട്ടവരുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടേറ്റെടുത്ത് ഖായിമാകാരെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വിരണപ്പെട്ട് ഷുഗർ കൂടി മുറിവണങ്ങാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ മരുന്ന് പലിക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ഈ മഹനീയ മജ്‌ലിസിൽ ബി മദ്ഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫ നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് കൊണ്ട് പ്രയാസപ്പെടുന്ന ചെറുപ്പക്കാര് ചെറുപ്പക്കാരികൾ പ്രായമുള്ളവർ കുട്ടികളടക്കം സകല വെള്ളപ്പാണ്ടും ഈ മജ്‌ലിസിൽ നീ ശിഫയാക്കണം റഹ്മാൻ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ, കാൻസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ സലാമത്താക്കണം അല്ലാ. ഞങ്ങളെ ഇബാദത്തുകളിൽ ആഖിറത്തിന് കോട്ടം വരുത്തുന്ന സകല ശൈത്താന്റെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. വൈറസ് രോഗം, പകർച്ചവ്യാധി പനികൾ, മഞ്ഞപ്പിത്തം, വാതരോഗങ്ങൾ പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകൾ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിമാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനേ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ട് ബിസിനസ് തകർന്നിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്കമടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുർ റഹീമായ അല്ലാഹ് അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്തവനാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നേറണം റഹ്മാൻ. ആ ഹക്കുകളാണ് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്മാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണമല്ലോ, കേറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ സ്നേഹികളെ നാടുകളെ നീ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ,
പെടുന്ന മൗതാക്കല്ല റബ്ബേ, ഹോസ്പിറ്റലിലും റോട്ടിലും നിങ്ങളെ മൗതാക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള വെള്ളപ്രളയത്തിൽ നിന്ന് ഉൾപ്പെടെ നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാന്. ഐസിയുവിലും ഹോസ്പിറ്റലുകളിൽ വീടുകളിൽ ബോധമില്ലാതെ കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാന്. ഇന്ന് ജുമാ കഴിഞ്ഞ് ആംബുലൻസിൽ ഡോക്ടർമാർ കൈവിട്ട് അത്യാസന്ന നിലയിൽ വെന്റിലേറ്ററിലായി കൊണ്ടുവന്ന രോഗി ഉണ്ടായിരുന്നു. സലാമത്ത് നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണമല്ലോ. ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, മക്കളുണ്ടാകൂല എന്ന് പോലും ഡോക്ടർമാര് വിധിയെഴുതി. മാനസികമായി തളർന്ന് വേദനയോടെ പ്രതീക്ഷയോടെ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലക്ഷ്യമാക്കി, അവിടുത്തെ സ്വലാത്തിനെ ലക്ഷ്യമാക്കി ബായാറ് സ്വലാത്തിൽ മാസങ്ങളായി ദൂര ദൂര ദിക്കുകളിൽ നിന്ന് വന്നെത്തുന്ന പ്രിയപ്പെട്ടവരുണ്ട്. തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് പരിഹരിച്ച് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനത്തോടെ കാക്കണം റഹ്മാൻ. മക്കള് വയറ്റിൽ മരണമടഞ്ഞ് പ്രസവിക്ക, പ്രസവിച്ച ഉടനെ മരിക്ക, വൈകല്യമുണ്ടെന്ന് പറഞ്ഞ്, ബ്രെയിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞവരുണ്ട്. ഒരു വിഷമവുമില്ലാത്ത ആഫിയത്തുള്ള സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കൾ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ ആഴ്സത്തിന് കോട്ടം വരുന്ന മൽക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കുന്ന റഹ്മാൻ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹർ കൊണ്ട് ഞങ്ങളെ ദർസ് കൊടുക്കില്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്നഭിന്നമാക്കല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സാഹിനീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങള് ഉൾപ്പെടെയുള്ള ശത്രുക്കളെ ശറിൽ നിന്ന് നീ ഞങ്ങളെ സലാമത്താക്കണം അല്ലാ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങൾ ചൊല്ലിയ തഹ്ലീലുകളുടെ സവാബിനെ അവരുടെ ഖബറിലേക്ക് എത്തിക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിച്ച് ശരിപ്പെടാതെ മാനസികമായി തളർന്ന എത്ര പെൺകുട്ടികളാണ് രക്ഷകർത്താക്കളാണ്. വിവാഹം ശരിപ്പെടാത്ത ആൺകുട്ടികളടക്കം വിവാഹം അന്വേഷിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന വീട് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ നീ പൂർത്തിയാക്കണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. ഗൾഫ് നാടിലെ
ഞങ്ങളുടെ നാടുകളിൽ ഉൾപ്പെടെ സാമ്പത്തിക പ്രതിസന്ധിയും ഗൾഫ് നാടുകളിലെ നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ് ഇഖാമന്റെ പ്രശ്നം ബൽദിയന്റെ പ്രശ്നം കഫീലിന്റെ ബുദ്ധിമുട്ട് ജോലി സ്ഥലത്ത് പ്രയാസം നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ രജിസ്റ്റർ നടക്കാൻ നമ്പർ കിട്ടാൻ നീ എളുപ്പമാക്കണം റഹ്മാൻ. ഭാര്യമാരെ സ്വഭാവ ദോഷം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സ്വഭാവം നന്നാക്കണം അല്ലാഹ്. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. കുടുംബ ജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ ഇഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ആഫിയത്തോടെ അഅമാലുകൾ ചെയ്ത് ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ തൗഫീഖ് നൽകണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകളേറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം വന്നാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പെടുന്നനെ പെടുന്നനുള്ള മരണങ്ങൾ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് അവസാന കാലഘട്ടമാണ്. ഞങ്ങൾക്ക് പേരും പ്രശസ്തിയും കൊണ്ട് നേടാനൊന്നുമില്ല, ആര് ഏറ്റിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ പിടുത്തം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നിലനിന്ന് കിട്ടണം. അതിനുവേണ്ടിയുള്ള മജ്ലിസായി ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുള്ളിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ ഉള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബ് അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണല്ലോ, ഈമാൻ സലാമത്തിലാക്കണല്ലോ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണല്ലോ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.